വികലാംഗനായ യുവാവിന് കൊട്ടിയം പോലീസിന്റെ ക്രൂരമർദ്ദനം. ഉമയനല്ലൂർ സ്വദേശി പി ദിനേശിനെയാണ് കൊട്ടിയം SI രാജേഷും മറ്റു പോലീസുകാരും ചേർന്ന് മൃഗീയമായി മർദ്ദിച്ചത്. കൊട്ടിയം പറക്കുളത്തെ സ്വകാര്യ പെട്രോൾ പമ്പിനെ കുറിച്ച് പരാതി നൽകിയതിനാണ് തന്നെ മർദ്ദിച്ചതെന്ന് ദിനേശ് പറയുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം. പെട്രോൾ പമ്പിൽ നിന്ന് മണ്ണെണ്ണ കലർന്ന പെട്രോളാണ് വിതരണം ചെയ്യുന്നതെന്ന് ദിനേശ് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനാണെന്ന് പറഞ്ഞാണ് പോലീസുകാർ ദിനേശിനെ വിളിപ്പിച്ചത്. കാലിൽ മുടന്തുള്ള ദിനേശിനെ ഇഴജന്തുവെന്ന് വിളിച്ച് പോലീസുകാർ അധിക്ഷേപിച്ചു. തുടർന്ന് ക്രൂരമായ മർദ്ദനങ്ങൾ നടന്നതായും ദിനേശ് പറയുന്നു. എനിക്ക് നീതി കിട്ടണം, നീതി കിട്ടാതെ ഞാൻ ഈ റോഡ് വിട്ട് പുറത്തു പോകുന്നത്. ഉടനെ പുള്ളിക്കാരൻ SI പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് എന്റെ ചെവിക്കുട്ടി അടിക്കുകയായിരുന്നു. അടിച്ച് അവിടുന്ന് കസേര പിടിച്ച് താഴെ ഇട്ടു. ഇതിനുശേഷം ഷിബു എന്ന് പറയുന്ന യൂണിഫോം ഇല്ലാത്ത യാതൊരു ഐഡന്റിറ്റി പുള്ളി രേഖപ്പെടുത്താത്ത ഒരു പോലീസുകാരൻ വന്നിട്ട് എന്റെ മൃഗീയമായിട്ട് വർദ്ധിക്കുകയായിരുന്നു. കൂട്ടിട്ട് മുതുവത്ത് 3 ചവിട്ടി കെട്ടി, നടുവിന് അപ്പുറത്തുപ്പുറത്ത് 2 ഇടി അടിച്ച്, ചെവിക്കുട്ടിക്കാരൻ അടിയടിച്ച്, എന്റെ മുണ്ട് വലിച്ചിടിച്ച്, ഷർട്ട് വലിച്ച് കീറി. ഇതെല്ലാം കഴിഞ്ഞ് എന്നെ സ്റ്റേഷന്റെ വരാന്തയെ കൊണ്ട് ഇരുന്നിരിക്കുമ്പോ അവിടെ വന്ന് എന്റെ ബാക്കി കൂടെ വന്ന് കൂട്ടിട്ടൊരു ചവിട്ട് ഇടും. ആ ചവിട്ട് കൊണ്ട് ഞാൻ മിറ്റത്ത് വീണ്. അവിടെ കമന്ന് ശ്വാസം കൊണ്ടിക്കിടന്ന എന്നെ ഈ ഗ്രേഷ്യസ് എന്ന് പറയുന്ന പോലീസുകാരൻ വന്ന് കൊരളങ്ങി കൂട്ടിപ്പിടിച്ച് ചെറുതെങ്കിൽ വീണ്ടും അടിക്കാൻ പോകുമ്പോഴാണ് ആത്മരക്ഷാർത്ഥം പുള്ളിയുടെ കൈ കടിച്ചു എനിക്ക് തോന്നുന്നു. പക്ഷെ അത് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല. അന്നത്തെ എന്റെ മാനസികാവസ്ഥ അത്രയ്ക്ക് ദയനീയമായിരുന്നു. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ പൊതുപ്രവർത്തകരും പരാതിയുമായി വന്ന നാട്ടുകാരും ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസുകാരെ കടിച്ചു മുറിവേൽപ്പിച്ചു എന്ന കള്ളക്കേസെടുത്ത് ജാമ്യമുള്ള വകുപ്പുകൾ പ്രകാരം ദിനേശിനെ ജയിലിലടച്ചു. പിന്നീട് സുഹൃത്തുക്കളെത്തി കോടതിയിൽ നിന്നാണ് ദിനേശിനെ ജാമ്യത്തിലിറക്കിയത്. 90% വികലാംഗനായ തന്നെ അകാരണമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ദിനേശ് ആവശ്യപ്പെട്ടു. ആഭ്യന്തരമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്നും ദിനേശ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.